എനിക്ക് തുടക്കത്തിൽ പെട്ടെന്ന് ശ്വാസം മുട്ടലാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ശ്വാസം വലിക്കാനും പറ്റുന്നില്ല, പുറത്തേക്ക് പോകുന്നു ഇല്ല, അങ്ങനെ ഒരവസ്ഥയിലാണ്. കഫം കയറി അടഞ്ഞ് വാൽവ് ബ്ലോക്കായി പോയി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ആദ്യം പാലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഡോക്ടർ ടിങ്കു ജോസഫ് എന്ന് പറഞ്ഞ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കാണണം, ബ്ലോക്ക് കണ്ടുപിടിച്ച് അത് ബ്ലോക്കാണ്, പെട്ടെന്ന് ചെയ്യണം. അവിടെ നിന്ന് തന്നെ പറഞ്ഞു ഇവിടെ വന്ന് അന്ന് തന്നെ ശ്വാസത്തിന് ഭയങ്കര തടസ്സമായിരുന്നു. ഇവിടെ വന്ന് അന്ന് തന്നെ അഡ്മിറ്റ് ആകുകയും ഡോക്ടർ അന്ന് തന്നെ അത് ആ ബ്ലോക്ക് ഡോക്ടർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ആ ബ്ലോക്ക് അങ്ങ് മാറ്റുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും അതിനുശേഷം പിന്നെയും വീണ്ടും അത് ഇങ്ങനെ ബ്ലോക്കായി, വീണ്ടും അത് അടയാൻ ഉള്ള അടഞ്ഞു. ഞാനൊരു തവണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മിണ്ടാനും മേല, പെട്ടെന്ന് ശ്വാസം വലിക്കാനും മേല, ഇറക്കാൻ ഒന്നും മേലാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടിയെടുത്ത് തന്നാരെ അവിടെ പാല ഹോസ്പിറ്റലിൽ ചെന്നു. പാല ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടും എന്നെ അമൃതയിലേക്ക് ഈ ഡോക്ടർ ടിങ്കു ജോസഫിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും അവിടെ വന്നതിന് ശേഷം അതൊന്നുകൂടെ ബ്ലോക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷം വളരെയേറെ ആശ്വാസം തോന്നുന്നുണ്ട്. ആദ്യത്തെ ഒരു ദിവസം ഒരല്പം ചുമച്ചെങ്കിലും പിന്നെ എനിക്ക് പിന്നെ അതിലാണെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്, ശ്വാസം വലിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ ടിങ്കു ജോസഫിനോടുള്ള നന്ദി ഞാൻ ഈ അവസരം പ്രത്യേകം എടുത്തു പറയുകയാണ്. പലരിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാണാം. ഇങ്ങനെ ബ്ലോക്കുകൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇപ്പം ഇവിടെ ഈ ഡോക്ടർ ടിങ്കു ജോസഫിനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ടീമിനും ഉണ്ട് എന്ന സന്തോഷവും ഞാൻ ഇപ്പം പങ്കുവെക്കുകയാണ്.